ഒരു തറവാട്ടി പ്രവർത്തനാണോ ഇവനൊക്കെ വൃത്തിയോട് കളിക്കുന്നത്? വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പഠിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? സത്യം പറയും. അച്ഛ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇയാളെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചുകൂടെ. കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? നിന്നെ ഞാൻ കുടുംബത്തിന്റെ ബാലകളെ തിരിച്ചവരാണോ? നീ എന്താ എന്താ ഇത് മുത്തച്ഛ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല മുത്തച്ഛ. എന്റെ കാണ മുത്തച്ഛ. കണ്ടോ, ഇപ്പൊ ബോധ്യായോ? ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ, ഇതാണ് മായ, എന്റെ മായ. ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ? അതെ മുത്തച്ഛ. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം. എന്താ സാറേ ഇതിന്റെ ഒക്കെ അർത്ഥം? ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോള മായ. സംശയം ഉണ്ടെ തൊട്ടു പോകാൻ പറ അല്ലെ, ചോദിച്ചു നോക്കാൻ പറ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായ ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. നല്ല നാടൻ കത്തിയുണ്ടോ ഓർണ ഈ വീട്ടിലെടുക്കാൻ? എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കൈ ഒന്ന് വെട്ടിക്കള. ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളൊക്കെ ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം, നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയാറില്ലേ? അപ്പൊ ഈ നേരം വരെ പറയുന്നത് സത്യല്ലേ? ആ നിൽക്കാൻ ശരിയായ മായ, റോഡിൽ വെച്ചാണ് തന്നെ ഗുജറാത്തി മായ. ഇത് സർവ്വസാധാരണമാണ്. എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ. പിന്നെ ഭാഗ്യത്തിന് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ ആറ് പേരുണ്ടേട്ടാ. എന്ന് വെച്ചാ ഏട്ടനെ പോലെ ആറ് പേര്, എന്നെ പോലെ ആറ് പേര്, ആറ് മായമാര്, ആറ് അച്ഛന്മാര്, ആറ് ശിവൻകുട്ടിമാര്, ആറ് കമലാക്ഷിമാര്. അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവുമല്ലോ. ഉണ്ടാവുട്ടാ. അതെ ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരമുണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ആ അങ്ങനെ പറ. അപ്പൊ സാറ് ഡോക്ടറാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ. എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീലിംഗ്സ് മുഴുവൻ അവരാ നോക്കുന്നത്. ഹോസ്പിറ്റൽ കെട്ടാൻ ഒരു 19 ഏക്കറെങ്കിലും വേണ്ടി വരും. സ്ഥലം നോക്കുന്നേ ഉള്ളൂ. അതെ, സെന്റിനെ എത്ര കൊടുക്കും? പണമൊക്കെ ആര് നോക്കുന്നു ചേട്ടാ? പണം ഇന്ന് വരും നാളെ പോവും. ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം. എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം. നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം. നിങ്ങൾ രണ്ടാളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ചേട്ടൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം. എന്താടാ നിർത്തിക്കളഞ്ഞത്? പാടാ ഒന്ന് മാറിക്കേ. ഇത് പാടി പാടി ഈ കുടുംബം മുഴുവനും പെൺകുട്ടികളെ കിട്ടിയപ്പോ നിനക്ക് സമാധാനായില്ലേ? അമ്മിങ് വന്നേ. എന്താടാ? എന്താ അമ്മേ ഇത് റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് വന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്? ഈ മുടിഞ്ഞ പാട്ട് ഇവിടെ പാടരുതെന്ന് നിന്നോട് 100 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ശരി, ഇനി പാടുന്നില്ല പോരെ. നാളെ നിനക്ക് കുന്നംകുളത്തല്ലേ പ്രോഗ്രാം? അതെ. നാളെ ഇത്തിരി നേരത്തെ പോയിക്കോ, അവിടെ ഒരു വീട്ടിൽ കയറണം. ഏത് വീട്ടില്? അതൊക്കെ നിന്റെ അച്ഛൻ പറയും. ഇങ്ങേരിത് എവിടെ പോയി കിടക്കുക? ഓ, ഞാനിവിടെ ഉണ്ടേ. ഇവനോട് എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞാട്ടെ. എന്താച്ചാ കാര്യം? ഇതാണ് വിലാസം, ഇവിടെ പോണമെന്നാ അമ്മ പറഞ്ഞത്. ഇതാണ് പെണ്ണ്. ഓ, കല്യാണക്കാരിയാണല്ലേ. ആ ഫോട്ടോ ഇങ്ങനെ. ഞാനൊക്കെ ഇവിടെ ഇത്ര സമാധാനമായിട്ട് കഴിയുന്ന അച്ഛനൊന്നും സഹിക്കുന്നില്ലല്ലേ. നീ എന്തിനാ കിടന്ന് ചാടുന്നത്? നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, പൊട്ടാസ്യം സൈലൈഡ് കഴിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിലും ഭേദാതാ, ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നിട്ട് അവള് പ്രസവിക്കുന്നത് അങ്ങനെ പെണ്ണായ അമ്മ അവളെ വറചട്ടിയിലിട്ട് വറക്കും. ഒരു പെണ്ണിന്റെ കണ്ണീര് കൂടി ഈ വീട്ടിൽ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. എടാ, ഏത് കാര്യത്തിനും പരിഹാരമുണ്ട്. ജനിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ആയാലോ എന്ന് ഭയന്ന് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിലും ഉണ്ടടാ പരിഹാരം. എന്ത് പരിഹാരം? ഒരാൺകുട്ടിയുള്ള പെണ്ണിനെ കെട്ടിയാ മതി. ഒന്ന് പെറ്റതായാലും സാരമില്ലടാ, സമാധാനമായിട്ട് കഴിയാലോ. അമ്മേ, ദേ അച്ഛൻ വന്നു. അതിവിടെ അവള്
ചോദിച്ചു പോയിരിക്കുക. മോളെ ഇതൊക്കെ നിനക്കുള്ളതാ, വീരപ്പനങ്ങൾ നന്നയച്ചതാ. തേനേ, പൈനാപ്പിൾ, ഓറഞ്ച് എന്ത് വേണ്ട എല്ലാ ഐറ്റം ഉണ്ട്. മോളെ ഇത് എന്ത് ചോദ്യമാ? സത്യം പറഞ്ഞാ വീരപ്പനങ്ങൾ നല്ല കർഷകരാ, നമ്മുടെ ദേവനെ പോലെ. വീരപ്പനങ്ങൾ നിന്നോട് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിനക്ക് ഇതെന്ത് പറ്റി ബിന്ദു? ദേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിപൊരി. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്, വർഷത്തിൽ 10 മാസം കാട്ടി തന്നെ. എന്റെ ബിന്ദു, സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്കറിയാവോ? ഈ ടാസ്ക് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ ചിലരുടെ കാര്യമാ അല്ലേ പൊണ്ണമേ? പിന്നെ നിന്റെ അനിയന് കർഷകശ്രീ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? ആരാ? ആ എന്റെ വീരണ്ണനാ. അങ്ങേരിത് എങ്ങനെ അറിഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാൻ തുടർന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയല്ലേ. ആള് ശുദ്ധനാ, വലിയൊരു മണ്ഡത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാനിപ്പോ വരുന്നത്. ദേവൻ അവാർഡ് കൊടുക്കാൻ കൃഷിവകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ വീരണ്ണ നിന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ പണ്ടട്ടെ മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട, കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാൽ കാശിന് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ വീരണ്ണൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. അതെ, അതിരിക്കട്ടെ. ദേവൻ എവിടെ? അവൻ പൊള്ളാച്ചില്ല, ഇന്നെത്തും. നിന്റെ ആങ്ങളെ ഭാഗ്യം ചെയ്തവനാ, 2.5 ലക്ഷമല്ലേ അവന് കിട്ടാൻ പോകുന്ന സമ്മാനത്തുക. 2.5 ലക്ഷം? ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്ത് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് തളിക്കാം. എന്തിനാ കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ? ദൈവം നന്ദിയുള്ളവരാ, നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ വീരപ്പനെ കാണിക്കാൻ. അതാരാടാ വാർപ്പിന്റെ ഇടയില്? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ നിന്നാടാ കഴിവറാ മോനെ ഇത് എടുത്തുകൊണ്ട് വരുന്നേ? ഇത് തമ്മനത്ത നാരായണമേനന്റെ മുത്തച്ഛാ. ഏണം കേട്ടവനെ, ഈ മംഗലത്തെ മൂപ്പിൽ നായർക്ക് ഇവിടെ ഒരു സഭ്യം നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ? ഞാന് ആഹാ, നാരണൻകുട്ടി നീയായിരുന്നോ? നിന്നോട് ആരാടാ കഴുത ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ അച്ഛാ. ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് 100 കണക്കിന് ആളുകളാ ഇന്ന് ഉച്ചക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത്. അവർക്ക് ഇത്തിരി പായസം ഉണ്ടാക്കാൻ വേണ്ടി. അച്ഛനെ വിളിച്ചോ? നീ അതൊരു തുവിറ്റു അല്ലടാ. ഏതാ അച്ഛാ? നിന്റെ അമ്മയുടെ നാളില്ലേ ഈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ വാർപ്പ്? അതൊരു തുവിറ്റോ? അയ്യോ, വിറ്റതല്ല, വേറൊരു സദ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. ഞാനിപ്പൊ പോയി വെടിക്കുന്നേക്ക്. എന്നു മുതലാടാ മൂപ്പിൽ നായര് കാരണവന്മാരുടെ വാർപ്പും തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത്? അച്ഛനല്ല, ഞങ്ങളാ കൊടുത്തത്. എന്തോരം വലിയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്തു പോകുന്നത്. വല്ലപ്പോഴും അരപ്പിൽ കയറിയിരുന്ന ഒന്ന് നല്ല പോലെ ചൂടാകാൻ അവങ്ങൾക്കും ഉണ്ടാവില്ല അച്ഛാ മോഹം. ഈ കിണ്ടിക്കും തളിയക്കും ഒക്കെ മോഹങ്ങൾ ഉണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടന്റെ മക്കളൊന്നും അല്ലല്ലോ. അതേടാ, അച്ഛൻ ഉണ്ടാക്കിയ എന്തിനെ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത്? വാടകയ്ക്കല്ല അച്ഛാ കൊടുത്തത്, സദ്യ കഴിഞ്ഞ അതല്ല ഇപ്പൊ ഇങ്ങെത്തും. വാടകയ്ക്ക് കൊടുത്തത് അച്ഛാ 1 ദിവസത്തേക്ക് 500 രൂപ. ചേട്ടൻ കള്ളത്തനം പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തനം പറയാൻ എന്നെ കിട്ടില്ല. ഇന്ന് അച്ഛന്റെ പറഞ്ഞാളല്ലേ. വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ വാടകയ്ക്ക് കൊടുത്താ മതി നീ അല്ലേ പറഞ്ഞത്? അച്ഛൻ അറിയാതെ 34,000 രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഒരു കാല് തരാം. എന്തോ കാണിക്കട്ടെ, അപസ്മാരാണല്ലോ പറഞ്ഞു പോയത്. എന്നാലും ഇരുമ്പ് ദശമിത്ത് പോലെ അപസ്മാരം തന്റെ വാപ്പയ്ക്ക് താക്കോൽ കൈ കൊടുക്കുന്നത് അല്ല, താക്കോൽ പിടിക്കാൻ കൊടുത്ത എന്റെ ഗുണമായി കാണിക്കട്ടെ. ദിവസം 4 തവണ കാല് പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായി എന്താ വിചാരം? മക്കളാണോ മരോക്കളാണോ എന്ന് ഞാൻ നോക്കൂല, നാറി തുടങ്ങിയാൽ സകലതും പഠിച്ചു കൊടുത്ത. അത് ശരി, അപ്പൊ മക്കൾ അച്ഛന്റെ കാല് പിടിക്കായിരുന്നില്ലേ? സത്യം പറയാലോ, എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബാപ്പന്റെ കാല് പിടിച്ചിട്ടില്ല. അതെന്താ, തന്റെ ബാപ്പയ്ക്ക് കാലില്ലേ? കാലിലഞ്ഞിട്ടല്ല, ഓർമ്മ വെച്ച കാലം മുതൽ നമ്മള് ബാപ്പ ദുബായിലാ. ബാപ്പ ദുബായിന്ന് ലീവിൽ വരുമ്പോ ഞമ്മളിവിടുന്ന് അങ്ങോട്ട് പോകും, ഞമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബാപ്പ അവിടുന്ന് അങ്ങോട്ട് പോകും. ബാപ്പി ഞാനിതുവരെ തമ്മിൽ കണ്ടില്ല, പിന്നെ എങ്ങനെ ഇത് പിടിക്കും? കോയെന്താ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? ആ
ഇത് ഈ മാസത്തെ എന്റെ വീട്ടിന്റെ വാടക. ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം. ഏയ്, ഇന്ന് അച്ഛന്റെ ജന്മദിവസാ. ജന്മദിവസം അച്ഛനൊന്നും കൈനീട്ടി വാങ്ങാറില്ല, കൈനീട്ടി കൊടുക്കാറേ ഉള്ളൂ. ഏട്ടാ, വീട് വാടക കൊടുക്കുമ്പോ ഇതൊന്നും കോയോട് പറഞ്ഞിട്ടില്ലേ? ഞാനായിട്ട് പറയുന്നത് അതല്ലേടാ നേരിട്ട് വന്ന് അറിയുന്നത്. ആ, അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈനീട്ടി ഞാനൊന്നും വാങ്ങാറില്ല. ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട, അത് താൻ തന്നെ വെച്ചോ. പടച്ചോൻ സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് കൊല്ലത്തെ ഒരു ദിവസം ജനിച്ചാ പോരാ, ഓരോ മാസം എല്ലാ ഒന്നാം തീയതി ഒന്നാം തീയതി അങ്ങനെ 12 മാസം ജനിക്കുന്ന. ഒരു കണക്കനാ എവിടെ പറഞ്ഞ് കോമ്പ്രമൈസ് ആക്കിയത്, എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക. അല്ല, ഞങ്ങൾ ഇങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കാം, അല്ലാതെ ഒന്നുമല്ല. ഒടികനോട് വേണ്ട മായങ്ങളി. ദേ യമണ്ടനാ താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ട് ഇറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പോ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ, അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നു വീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ? പതിവ് പതിവ് മാത്രമല്ലേ, ഒരു രാശ കൂടിയാണല്ലോ. ആ, അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ, ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലോ. യമന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടാ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കേറി വരും. പേടിക്കണ്ട. ണ്ടല്ലോ ഇയാക്കിട്ട് എന്ത് പണിയാ കൊടുക്ക? അയ്യോ, നീ കാശ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ മസാല ദോശയും ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. എന്നെ നാറ്റിക്കല്ലേ. ഏ, നീ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ അകത്തു വരുന്ന ഇതുപോലെ അരിയാട്ടേണ്ടി വരും. എന്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക. ഹായ് ഗ്രിഗറി അപ്പൂപ്പ. അല്ല, ഗ്രിഗറി അപ്പൂപ്പ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ അഞ്ചക സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ അഞ്ചക സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി, ആ മിണ്ടരുത്. കണ്ണു കാണിച്ചും പാട്ട് കേൾപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേർഡ് ഫാദർ എന്റെ സാറേ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സണ് ഇറങ്ങിയിരിക്കുക എന്റെ ഗ്രാൻഡ് ഡോട്ടറെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? സമ്മതിക്കില്ല ഞാൻ. മനുഷ്യരിവിടെ ഭ്രാന്തി പിടിച്ച് അടക്കുമ്പോഴാണ്ടി. എന്താ അമ്മേ? നീ എന്താ ഇന്ന് റേഷൻ കട തുറക്കുന്നില്ലേ? അയ്യോ, അത്രയും സമയമായോ? ഞാൻ ഉടനെ പോവാ. നിക്കടാ. നീ നിന്റെ ഭാര്യ വീട്ടിൽ പോവാറുണ്ടോ? അയ്യേ അമ്മ, എന്താ ഈ പറയുന്നത്? ഞാൻ അവളുടെ വീട്ടിൽ കാലെടുത്ത് കുത്തു എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവള് പ്രസവിച്ചതാണെങ്കിൽ രണ്ടും പെണ്ണ്. അതും പോരാ, അമ്മയെ ധിക്കരിച്ച് അവൾ ഇവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി അമ്മയുടെ അനുവാദമില്ലാതെ അമ്മയുടെ പൊന്നുമൻ ദിനേശൻ ഉണ്ണിത്തൻ അവളുടെ മുഖത്ത് നോക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾ ഇവിടുന്ന് പോയിട്ടിപ്പോ 6 മാസം കഴിഞ്ഞില്ലേ? അതെ, അവളിപ്പോ 3 മാസം ഗർഭിണിയാ. ഇത് നിന്റെ ഭാര്യ നിനക്കയച്ച കത്താ.
നീ എഴുതിയ കത്തിന്റെ മറുപടി ഐതാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ കത്തയച്ചു എന്നുള്ളത് നേരെ. ആ അപ്പൊ കത്തയച്ചിട്ടുണ്ട്, അവിടെ പോയിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ പിന്നെ അത് പോസ്റ്റൽ ഗർഭമായിരിക്കൂടാ. അച്ഛാ ശവത്തി കുത്താതെ. നീ അവിടെ പോയി എന്നുള്ളത് നേരെയാണെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. പോയി അവിടെ കൂടെ ജീവിച്ചോ. അതല്ല, നീ അവിടെ പോയിട്ടില്ലെങ്കിൽ കുടുംബത്തിന് മാനക്കേട് വരുന്നതിന് മുമ്പ് അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. അമ്മേ അച്ഛാ. അയ്യോ, ഇങ്ങോട്ട് വന്നേ, കണ്ണീർ കൊണ്ട് വാടി പോയെന്റെ കുട്ടി. എല്ലാ കരിക്കണ്ടും അല്ല ദേവ, ആ മാലയുടെ മാല ഞാൻ വരുന്ന വഴി മീനാക്ഷിക്ക് കൊടുത്തു. എന്റെ ദൈവമേ, മീനാക്ഷിക്ക് കൊടുക്കേ, നിനക്ക് എന്താ പ്രാന്തോ? സ്വർണത്തിന്റെ വില നിനക്ക് അറിയില്ലേ ദേവ? സ്വർണപ്പതക്കാണോ? ഇതൊന്നല്ല അസൽ സ്വർണം തന്നെയാ. ഇത് ഞാൻ ആർക്കും തരില്ല, എനിക്ക് തന്നെ വേണം. ഇത് അഞ്ചെട്ട് പാവം കാണുമല്ലേ ദേവ. എത്ര കാലായിട്ട് ആഗ്രഹിക്കണതാ അമ്മയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പതക്കമാല ഉണ്ടാക്കണെന്ന്. എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. പിന്നെ രാധിക രുക്മിണിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഇതിന്റെ കാര്യം അവരോട് പറഞ്ഞേക്കരുത്. ഒക്കെ ആക്കാന്ത കാര്യം. എത്ര ലക്ഷത്തിന്റെ ചക്ക? രണ്ടര. ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്ത കൊച്ചു കുട്ടിയാ നീ, നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അതുകൊണ്ട് ചോദിക്കുക, ഈ ചെക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കട്ടെ? വേണ്ട, ഇത് ഞാൻ സൂക്ഷിച്ചു. മതി മതി, എനിക്ക് ആവശ്യമുള്ളപ്പോ നിന്നോട് ചോദിക്കാലോ. ഈ പൊന്നാട കൊള്ളാലോ. താളവാടിയിലെ നാഗമൂർത്തി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോ പൊതയ്ക്കാൻ ഒന്നാന്തരവാ. ഇത് ഞാൻ എടുത്തോട്ടെ. എന്തായാലും നിങ്ങള് ഭാഗ്യവാനാ. അതെന്താ, നമ്മുടെ വീട് പണി നടക്കുമ്പോ തന്നെ ഇവന്റെ അവാർഡ് കിട്ടിയല്ലോ. ശരിയാ, ഫ്ലോറിംഗിന് മൊസൈക്ക് വേണോ മാർബിൾ വേണോ? അതൊക്കെ അളിയന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ, എന്റെ കപ്പാസിറ്റിയോ? ഞാൻ വീട് പണി തുടങ്ങിയത് തന്നെ നിന്റെ കപ്പാസിറ്റിയിലുള്ള വിശ്വാസം ഉണ്ടാ അല്ലേ ബിന്ദു? പിന്നല്ലാതെ. നീ ഇടയ്ക്കിടയ്ക്ക് പൊള്ളാച്ചി പോകുന്നല്ലേ, ഇപ്രാവശ്യം പോകുമ്പോ കുറച്ച് മാർബിളിൽ അങ്ങ് ഓർഡർ ചെയ്തേക്ക്. എനിക്കൊന്ന് കുളിച്ചാ കൊള്ളായിരുന്നു. ഈ പ്രശസ്തി പത്രം മോൾക്ക് ഇരിക്കട്ടെ, ഇതും കൂടി അങ്ങ് തന്നാ കുട്ടിമാമിക്ക് ഫ്രീ ആവാലോ. നടക്കുമോ? നടക്കും, നടത്തണം. മറ്റുള്ള മുതിവേൽ കയറി വരുന്നതിന് മുമ്പേ ഒരു തീരുമാനത്തിലെത്തണം. അവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലാം. അതെ, മണി തൂങ്ങി കിടക്കണോ? അതിഞ്ഞാനും പണിയാനാ. അയ്യടാ, ആ പുതിയ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ അരയിൽ ഇരിക്കണ തന്നെ ധാരാളം. ഇനി മണിയും കൂടെ കെട്ടി തൂക്കി ബാക്കിയുള്ളവരെ പ്രാന്ത് പിടിപ്പിക്കണ്ട. സ്വാർത്ഥ മതി. എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രകാശനുമായിട്ട് ഒരു ഉടക്ക്? എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ വലിയ ഹീറോ കളിയാ. അവൻ പറയണത് സത്യല്ലേ? അതിനി പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞോടാ ഡാഡി. അവള് വലിയ കുട്ടിയായില്ലേടാ, ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ. അത് ശരിയാ. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാ ചുട്ടി അടിയാ വെച്ചേരും. മോളകത്തേക്ക് പൊക്കോ, ഇതൊക്കെ വാസുവായിട്ടുള്ള മോളി ചെല്ലെ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഇത്തവണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സാ ക്യാമ്പ് ആയിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ, എല്ലാരും നടത്തുന്നല്ലേ. ഇത് ഇന്നുവരെ ആരും നടത്താത്ത ഒരു ഐറ്റമാ, മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓ, പൈൽസ്. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യർ ഒറ്റമൂലിയാ. ആദിവാസി? ആ, ഷാജിയുടെ ബന്ധുവാ. എന്റെ ബന്ധു കസിൻ ഒന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു. അട്ടപ്പാടി അഴകേശ വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവേട്ടന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിൻ ഉണ്ട്. ഈശ്വര, ഒരു രൂപയാണ് തരാൻ പോണത്. ആയിരത്തൊന്ന് രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കാം. ചെല്ലപ്പാ, വണ്ടി എടുക്കാം. എന്തോ ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916 എന്നാ ഇതിക്കൊന്ന് കാണണം. പക്ഷെ ആരും അറിയരുത്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കൈനീട്ടം കിട്ടി. വന്നല്ലോ, പോയി പറയണ. വാ, അകത്തേക്ക്. മാളവിക, അവര് കൊഞ്ചുമായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഇപ്രാവശ്യം നീ ആരതി എടുക്ക്. ആരതി മാത്രം ആക്കണ്ട, കൊട്ടും കൊരവേം താലപ്പൊലിയും ഒക്കെ ആവാ. അതെ,
ഭഗവാന്റെ അവതാരത്തല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മ അത് വേണ്ട വേണ്ട, ഇനി അമ്മയെന്നും അച്ഛാന്നും ഒക്കെ വിളിച്ചോണ്ട് ഇതിനകത്തേക്ക് വരണ്ട. എന്നാലേ അമ്മ അച്ഛാന്ന് വിളിക്കാം, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ അല്ല അമ്മായി അമ്മയുടെ സ്വഭാവ, അച്ഛനാണ് പള്ളിയിൽ അച്ഛന്റെ പ്രകൃതവും. ഇതിനിടെ കിടന്ന് കണ്ണീർ കുടിക്കുന്ന ഞങ്ങളാ. എന്തിനാടാ കണ്ണീര് കുടിക്കണേ? ആ കിണറ്റിൽ നല്ല വെള്ളം കിടപ്പുണ്ടല്ലോ, കോരിക്കോരി കുടിച്ചൂടെ. നിന്റെ ഭാര്യ മൂന്നാമത് ഒരു പെങ്കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ വേറെ കല്യാണം കഴിക്കാൻ. എന്നിട്ട് ഇപ്പൊ എന്തായി? തറവാട് പിടിക്കാൻ രണ്ട് സന്തതികളെ കിട്ടിയപ്പോ തൃപ്തിയായില്ലേ? അതെന്റെ കുറ്റം കൊണ്ടാണോ അപ്പൂപ്പ? ഒരു ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിട്ടല്ലേ കുടുംബാസൂത്രണം പോലും മറന്ന് ഞാൻ അഞ്ചു കുട്ടികളുടെ തന്തയായത്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടൻ ചേട്ടത്തെയും വിളിച്ചതിനകത്തേക്ക് കയറ്. ഇതിനകത്തേക്ക് കാലെടുത്ത് കൂത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് താമസിക്കാൻ നിന്റെ ഓഹരിയിൽ ഒരു വീട് ഞാൻ പണിതിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോ. അമ്മ പറഞ്ഞത് കേട്ടില്ലേടാ, അങ്ങോട്ട് പോവാൻ. അച്ഛാ അവിടെ നീ വന്നേ, വെറുതെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാതെ നീ അവളെ കൂട്ടി അങ്ങോട്ട് പോ. ഇതൊന്ന് ആറട്ടെ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. അച്ഛാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. അച്ഛൻ അമ്മയുടെ ഭർത്താവാണോ അതോ ഭാര്യയാണോ? എന്താ ഇത്ര സംശയം? ഭാര്യ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ? അതുമല്ല അവളുടെ നക്ഷത്രം വിശാഖമാ, വളയില്ല. എന്റെ ആണെങ്കിൽ പെണ്ണുകിട നാളാ മകം. മകം പിറന്ന മങ്കൻ. മുത്തച്ഛ, മുത്തച്ഛന്റെ മായക്കുട്ടി വിമാനത്തിലും വന്നിട്ടില്ല, തീവണ്ടിയിലും വന്നിട്ടില്ല, ബസ്സിലും വന്നിട്ടില്ല. ഞാൻ സകല സ്ഥലത്തും തപ്പി. ബോംബെയിലെ അവളുടെ അഡ്രസ്സും തരുമോ? അവൾക്ക് അവിടെ എന്താ ഇത്ര വലിയ തിരക്കെന്ന് എനിക്കൊന്ന് അറിയാലോ. വേണ്ട വേണ്ട, തരണ്ട. ഞാൻ അവൾക്ക് കത്തെഴുതുന്ന പേടിച്ചിട്ടല്ലേ എനിക്ക് അഡ്രസ്സ് തരാത്തത്. ചോദിച്ച അവളും തരികയല്ല. എന്താ ഇത്? ആവേശം മൂത്ത് വല്ലതും പറഞ്ഞാൽ നിന്റെ ഈ സകല ക്ലാബറോടും കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരളക്കുറ്റി അച്ഛൻ അടിച്ചു പൊട്ടിക്കും. ശവറേ, എന്തെങ്കിലും മായ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളയണം പോയാ. ഒരിക്കലും കളയരുത്. ഇത്രയും പുരുഷത്വം വെച്ച ഒരു അഡ്രസ്സ് വേണ്ടി ചീപ്പാവുക. വിട്ട് കളശ് പെൺകുട്ടി, ഇതങ്ങനെ വിടാൻ പറ്റൂല. മായ എന്റെ ജീവനാ. നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനൊന്ന് കണ്ണടയ്ക്കാൻ. അത് നീ മറക്കരുത്. അച്ഛന്റെ കണ്ണടപ്പിക്കുന്നേരം ഞാനിട്ട് പോരെ. ദ്രാക്ഷ ഇന്ദ്രാളപ്പഴം ചേർത്ത് കശക്കി ഒരു സ്പെഷ്യൽ വാറ്റുണ്ട്. ആ തല ഗ്ലാസ് വീത് മാതളത്തിലെ തൊഴിലൊഴിച്ച് ഒരേ ഒരു പിടിയാ താളവാടി മുഴുവൻ ആക്കാൻ പുറമറി. അത് താനൻ വീരണ്ണൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്കാ? കൊള്ളില്ലാതെ പറയും ചെയ്യും മോന്തുകയും ചെയ്യും. ആരായി വീരണ്ണൻ? വീരപ്പൻ, സാക്ഷാൽ വീരപ്പൻ. ചോദിക്കുന്നുണ്ട് നീരസം തോന്നരുത്, അറിയാനുള്ള ശുഷ്കാന്തി കൊണ്ട് ചോദിക്കാം. സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നീ എന്നെ അന്തമാര് കേക്കരുത്. നീ എന്നെ നിലച്ചത്? ഞാൻ വിളയാട്ട് പോയല. തമിഴ്നാടുള്ള കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ. കടവുൾ കഴിഞ്ഞാൽ അവരതാൽ ഇന്ന് ഉള്ളകത്തിലെ എനിക്ക് പെരിയ ഒഴിയടാ. പ്രാവശ്യം നിങ്ങൾ അളിയന്മാര് വരുമ്പോ ചാലിയാർ പുഴയിലെ കരിമീൻ വിത്ത് ഫാമിലി ഈ കുളം നിറയെ ഇങ്ങനെ പൊളഞ്ഞു 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 കിടക്കും. പൊരിച്ചു തരാം. അധികം പൊളയണ്ട, ഇവരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദൂഷ്യം ചെയ്യും. ഈ റാസ്കലിന്റെ ഏതെങ്കിലും ഊരാക്കൂട്ടിൽ കൊണ്ട് ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അളയാ സ്റ്റഫ് കഴിഞ്ഞു, അടുത്ത ബോട്ടില് ഞാൻ ഇവിടെ എത്തിക്കാം. പരമഭാഗ്യവാന്മാർ, മദ്യപാനം, മൃഷ്ടാന ഭോജനം, സഹശയനം, ഭാര്യാഗ്രഹം. എന്റെ വീരണ്ണം കഴിഞ്ഞാൽ ശുദ്ധനായിട്ടൊരാൾ വേറെ ഉണ്ടെങ്കിൽ അത് ദേവനാ. അത് ശരിയാ. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം അവനും എടുക്കും AK-47. മൂന്നിനെ ഒരു നിരത്ത് നിരത്തും. തണ്ണീർ മൊത്തം ചെതറുന്ന പോലെ ചെതറി കുളത്തിൽ കിടക്കും. കുടിച്ചാൽ ഇല്ലേ ഇവൻ ചത്ത്. അത് താനും അതോ വീരപ്പൻ? വാടകയിൽ പൈരിങ്ങക്കും പൈരി അമ്മക്കും ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് നടത്തുന്ന കുട്ടികളും കെട്ടികളും ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മളെ സർക്കസ് ഒന്നുമല്ല. അതേ, അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടി വാങ്ങാത്ത ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം.
അത് നമുക്ക് ഷെയർ ചെയ്യാലോ. അടിയാ എന്റെ ഷെയറോടെ? ആ ഇതാ ഏട്ടൻ അളിയനും 100 100 പിടി, എന്റെ 100 കഴിച്ച് വേറൊരു 100 എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് മൂന്നാക്കി മുറിച്ച് 33 രൂപ 33 പൈസ ഇനി അങ്ങോട്ട് വരും. എന്താ പോരെ? പോരാ, എന്നാലും 1 പൈസ ബാക്കി വരും. വന്നോട്ടെ. അത് അളി എന്റെ 16 അടിയന്തരത്തിന് ഞാൻ ഭഗവതിക്ക് നേർച്ച കെട്ടിട്ടുണ്ട്. എന്റെ ഏട്ടൻ എന്ത് പറ്റി? അച്ഛനെ പറ്റിച്ച് പറ്റിച്ച് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക? അച്ഛന്റെ സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം, അല്ലാതെ എന്താ ചെയ്യാ? തമ്പയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ തല്ലുകിട്ടി തല്ലുകിട്ടി എന്റെ പുറമൊന്നും നോക്കി. ഇളയ പെങ്ങളെ ചിന്നമ്മു മരിച്ച പിന്നെ അച്ഛൻ ഇങ്ങനെ കണ്ണിച്ചോടയില്ലാതായത്. ചിന്നമ്മുവിന്റെ മകള് മായോടാ അച്ഛൻ എല്ലാരെക്കാളും ഇഷ്ടം. അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവും. അളിയാ സദ്യവളം പറയ, അവിടെ ആരുമില്ല. ഡോ തനിക്ക് മറ്റേതാണ്ടേ? അതല്ലടോ എന്റെ പുറം. പിന്നെ കാണാം. ഇതാ ദേവന്റെ വീട്. പിന്നെ തമിഴ് പേശാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അതീതം മുതല് ദേവന്റെ പെങ്ങള ബിന്ദു വിവാഹിത. എങ്ങോട്ട്? എന്താ ഒരു കോലം, ആകെ കറുത്ത കരിവാളിച്ച്. അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കാം, അങ്ങോട്ട് വാ. എന്താടോ എനിക്ക് അമ്മയും പെങ്ങളെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? എന്ത് ചെയ്യാനാ സെട്ടാ? ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്? വീക്ക്നെസ്? നിന്റെ പെങ്ങളാ പോയത്? എന്റെ പെങ്ങളോ? അതെ, നീ ഇപ്പൊ ദേവനാ. ഓ അപ്പടിയാ? കുപ്പടിയാ. ദേ നിന്റെ തമിഴൊന്നും ഇവിടെ വേണ്ട. ഓക്കെ 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 ഓക്കെ. ദാസേട്ടാ പക്ഷെ ഇവിടെ മൊത്തത്തിൽ കളർഫുൾ. എന്റെ കൈ മാത്രം ഒന്ന് കൺട്രോൾ ചെയ്തേക്കണേ. അതേതാ മുതല് എന്റെ ഭാര്യ പൊന്നമ്മ പരിശുദ്ധയാ. എവിടെയായിരുന്നു ഇതുവരെ രണ്ടുപേരും? ഞങ്ങൾ ഇറാഖ് വരെ പോയിരുന്നു. നിന്റെ തന്താ ബെസ്റ്റ് ഫാമിലി. എടാ എന്താ ഇതുവരെ ഇവിടേക്ക് കേറാറായില്ലേ? ഇതെന്നാ ഡിസ്പെൻസറിയാ? എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താ അവിടെ നിൽക്കുന്നു? നടക്ക് നടക്ക്. ഇവനെ കൊണ്ട് താൻ എങ്ങോട്ടാണോ പോയത്? നിലക്കറിയാമായിരുന്നില്ലേ ഞങ്ങളിവിടെ കുട്ടികളെ കുടുംബമായി ജീവിക്കുന്ന കാര്യം? നിനക്കറിയോ ഇവിടെ എന്തൊക്കെയാ നടന്നേന്ന്? അതൊക്കെ ഇവനെന്തിനറിയണം? മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ പോലും ചെയ്യാതെ ഒരു കള്ളനെ പോലും ഓടി രക്ഷപ്പെട്ടില്ലേ? റിപ്പറ് ബട്ടർ എന്നൊക്കെ പറഞ്ഞ് കണ്ട തെമ്മാടുകൾ വീട്ടിലകത്ത് കയറി ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ഇടിച്ചി പരുവമാക്കിയത് നീ കണ്ടില്ലേ? ഇത് കണ്ടോ, നിനക്കുള്ള മുന്നറിയിപ്പാന്നാവും പറഞ്ഞിരിക്കുന്നത്. അനുഭവിച്ചോ, ഞങ്ങള് ഞങ്ങളുടെ വഴിക്ക് പോവാ. ഇടിച്ചു കയറിക്കോ. ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. മാറടോ. എന്താ നീ പറഞ്ഞത്? മാറിടാ. ദേവ നിനക്ക് എന്താ പറ്റി? നീ ആരോട് സംസാരിക്കണെന്ന് അറിയോ? അറിയാം. എനിക്ക് ചുറ്റും നിന്ന് എന്നെ പിഴിഞ്ഞു തിന്നുന്ന കുറച്ച് ഏറ്റവും. ഇനി മുതൽ ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ തീരുമാനിക്കും. എല്ലാരും അകത്ത് പോട്ടോ. ആണ്ടവന് കൂർന്നാൽ തിരുവിഴ, ഇത് പഴനിക്ക് നാളെല്ലാം തിരുവിഴ. എവിടെ? കുറച്ച് ഓവറാണ്, ഒന്ന് നീന്തറിക്ക. ഓ എല്ലാരും ഊണ് കഴിച്ചു, ഞങ്ങളും കഴിച്ചു, ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ. വിളമ്പട്ടെ. വേണ്ട, എനിക്ക് വിശപ്പില്ല. അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ഞാനും കഴിക്കുന്നില്ല. എന്നാ ഞാനും കഴിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു എന്ന് പറഞ്ഞതോ? അത് കുട്ടികള് കഴിച്ചപ്പോ ഞാൻ ആ ഇലയിൽ ഒരിത്തിരി വാരി കഴിച്ചതാ. അച്ഛന് വിശ്വാസം ഇല്ലെങ്കി വേണ്ട. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ. ആകെ 713 ഇലയിട്ടു, പായസം തികഞ്ഞില്ല. രണ്ടാമത് ഉണ്ടാക്കി. സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ്. അനാഥ മന്ദിരത്തിലേക്ക് ഒരു ചാക്ക അരിയും 140 ഊണും ഞാൻ കൊടുത്തയച്ചു. അതെപ്പോ? അത് നീ അവിടെ ഇരുന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ. പിന്നെ അച്ഛാ പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി. അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനങ്ങളുടെ വിലയാ ഭയങ്കരം, കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. സാരമില്ല, ഞാൻ വിശ്വസിച്ചോളും. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കെ തെടുത്ത് അപ്രതകാണും കൊണ്ടുവെക്ക്. ഇവരുടെ ഈ കരച്ചിൽ എനിക്കത്ര പിടിക്കുന്നില്ല.
എനിക്കറിയാം പായമോള് വരാത്ത അച്ഛൻ എന്നോടാ ദേഷ്യം. ഞാൻ എന്ത് പറ്റാ ചെയ്തത്? എന്റെ കൂടപ്പുറത്തെ നീ എന്നെ ഇങ്ങനെ കരയണേ? നീ കരയണ കാണുമ്പോ എനിക്ക് തിരിച്ചു നിൽക്കാനാവില്ല. കേട്ടില്ലേ വെച്ചാ? എനിക്ക് അല്പം സ്വസ്ഥത തരുമോ? മുത്തച്ഛാ, മുത്തച്ഛാ, ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛാ, അവൾ പുറപ്പെട്ടിട്ടില്ല. ഇതാ കമ്പി വന്നിട്ടുണ്ട്. അവൾക്കവിടെ എന്തോ ജോലി തിരക്കാണ് അത്രേ. കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ് മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മായ ഇഷ്ടമാണ്. മായയ്ക്ക് എന്നെയും ഇഷ്ടമാകണം. ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകല ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത്. അവളെ കാണാൻ മുത്തച്ഛനും എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെ കാണുന്ന എന്ന നേരെ വന്നാൽ പലരും കടിച്ചു നിന്നാ നേരത്തെ വായി പല്ല് കാണത്തില്ല. മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. മായമോള് വരില്ലേടാ ശിവൻകുട്ടി? മായ വരാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. കമ്പിയിൽ പിന്നെ എന്താടാ അവളെ എഴുതിയിരിക്കുന്നത്? ഒരു കിലോ ചെമ്പ് കമ്പി ഈ ചെറിയ മാമന്റെ തലയിൽ കെട്ടിവെച്ച് ബോംബെയിലോട്ട് അയക്കാൻ പറഞ്ഞു. അവളിങ്ങോട്ട് വരുന്നില്ലെന്ന്. മായവിന്റെ ബോംബെയിൽ എന്തെടുക്കുക? ബോംബെയിൽ അവൾ എന്തെടുക്കണം? നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അങ്ങ് അകലെ എന്റെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാ മോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നീ അവളെ കിട്ടില്ല അച്ഛാ. മായ മായ ഇതാരുടെ താക്കോലാടാ? കോയയുടെ താക്കോലല്ല, എന്റെ താക്കോലാണ്. ഈ താക്കോലും പിടിച്ച് അച്ഛന്റെ കാര്യങ്ങളും നോക്കി ഞാൻ ജീവിതം തുടങ്ങിയിട്ട് വർഷം കുറേയായി. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ താക്കോലിന്റെ പല കൂടപ്പിറപ്പുകളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ പോയതോടെ പലതും മേട്ടന്റെ കയ്യിലായി. ഒന്ന് രണ്ടെണ്ണം കമലാക്ഷിയുടെയും സഹദേവന്റെയും കയ്യിലായി. ചിലത് അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങി. ഈ താക്കോലും കണക്ക് പുസ്തകവും അന്നേ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മരിക്കാൻ നേരത്ത് എന്റെ പെറ്റമ്മ എന്നെ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞു. ഇല്ലേടി? എന്ത് സ്വകാര്യം? എന്ത് തന്നെ വന്നാലും എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അല്ലേടി? അച്യുതൻകുട്ടിയേട്ടനെയും കമലാക്ഷിയെയും അളിയനെയും അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അതാ അവരോട് പറയാതെ എന്നോട് പറഞ്ഞത്. അച്ഛനെ നമസ്കരിക്കടി. എന്റെ പൊന്നച്ഛ, ഈ കേട്ടത് മുഴുവൻ കള്ളത്തരമാണ്. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഇവനെങ്ങനെയാ പറയുന്നത്? ഇവനേക്കാൾ 4 കൊല്ലം മുമ്പ് അമ്മയെ കണ്ടവനാ ഞാൻ. അളിയോ, എന്നോടും തങ്ങളോട് വേണ്ടായിരുന്നു. ഇത്രയും വിഷം അച്ഛന്റെ മനസ്സിലേക്ക് ഓടി ഒഴിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? ആദ്യം ജനിച്ചാലും ശരി, അവസാനം ജനിച്ചാലും ശരി, അച്ഛനും അമ്മയ്ക്കും മക്കളെല്ലാം ഒരുപോലെ തന്നെയാ. അച്ഛനെ നോക്കാൻ വേണ്ടിട്ടല്ലേ സ്വന്തം വീട് വിട്ട് ഞങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്? നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടല്ലേ പെങ്ങൾ അളിയൻ ഇവിടെ വന്ന് താമസിക്കുന്നത്? അപ്പൊ താനോ? ഞങ്ങൾക്ക് കിട്ടിയ വീടിന് നല്ല ഉറപ്പ് പോരാ. അതൊന്ന് കെട്ടിപ്പോക്കണം, അല്ലാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങളിവിടെ താമസിക്കുന്നത്. അല്ലേ, ഉറപ്പ് പോരെങ്കിൽ പിന്നെ എന്തിനാ എഞ്ചിനീയർക്ക് വാടകയ്ക്ക് കൊടുത്തത്? എഞ്ചിനീയർക്ക് ആ ഉറപ്പ് മതി എന്ന് പറഞ്ഞു. എനിക്കിത് പോരേട്ടാ. കൊച്ചക്കം പറയുന്ന കളവാണ് അച്ഛാ. അച്ഛനത് വിശ്വസിക്കരുത്. മരിക്കുന്നവരെ അമ്മയുടെ തലക്കിലിരുന്ന് നാമം ചോദിച്ചാൽ ഞാനാ. ആ നാമം ജപം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അമ്മ വേഗം പോയത്. കേട്ടില്ലേ അച്ഛാ? അമ്മയെ ഞാൻ പൊന്നുപോലെയാ നോക്കിയത്. അവസാനത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വാസുണ്ണിയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വാസുണ്ണിയെ കൊണ്ടുവന്ന് അമ്മയുടെ കാൽക്കൽ നമസ്കരിപ്പിച്ചു. കിടന്നുകൊണ്ട് കൈനീട്ടി വാസുണ്ണിയുടെ നെറിയിൽ തൊട്ട് അമ്മ അനുഗ്രഹിച്ചു. ഓനെ വാസുണ്ണി, നിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി നോക്കിക്കൊള്ളൂന്ന് അമ്മ പറയുകയും കൂടി ചെയ്തു. എന്താ മരണം നേർന്ന് ശ്വാസം നിൽക്കുന്ന അമ്മ എങ്ങനെയാ കാല് പിടിച്ച് നിൽക്കണ വാസുണ്ണിയുടെ നിറയിൽ തൊടുന്നത്? കൈക്ക് ഇത്ര നീളണ്ടാവ എന്റെ അമ്മ ആരോ കിങ്കോ. ആരെ ബോധിപ്പിക്കാനാ നിങ്ങൾ ഇങ്ങനെ തമ്പി തല്ലുന്നത്? എന്നെ ബോധിപ്പിക്കാനോ? ഒന്നായിട്ട് കട്ടുമുടിക്കാതിരിക്കാനാ എല്ലാം ഒരു കള്ളനെ ഏൽപ്പിക്കാതെ പല കള്ളന്മാരെ ഏൽപ്പിച്ചത്? അങ്ങനൊരു ബുദ്ധി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നിങ്ങളെക്കാൾ ഒക്കെ വലിയ കള്ളനായതുകൊണ്ടാ. നിന്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ തനി തന്തക്കള്ളൻ. എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതീ നൂറ്റാ നോക്കരുത്. നിന്റെ അതിബുദ്ധി ഇവിടെ നടക്കില്ല നാരായണകുട്ടി. എന്നെ എങ്ങനെയെങ്കിലും പാര വെച്ച് കള്ളനാക്കാനല്ലേ ഏട്ടനും പെങ്ങളും നോക്കുന്നത്? ഒന്നില്ലെങ്കിലും കൂടപ്പറപ്പല്ലേ. ഈ അളിയനെ കൊന്നിട്ടായാലും ശരി, വേണ്ടി വന്നാൽ ഞാനിതെല്ലാം കലക്കും. കോയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വാടക അച്ഛന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടാൾ എന്താ പറഞ്ഞേ? അതെടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കണക്കിലിട്ടോളാൻ ഞാനിട്ടു. അത് ഇത്തിരി ശബ്ദത്തിലായിപ്പോയി, അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. നിങ്ങൾ എവിടേക്ക് പോകണേ? ഇത് ദേവരല്ല, നീചരാശിയാണ്. അപമൃത്യു വരെ സംഭവിക്കാം.
പണിക്കരെ ഒന്ന് തെളിച്ചു പറഞ്ഞ പ്രശ്നവശാ നോക്കുമ്പോ ഒരു പ്രേതാത്മാവ് ഈ ശരീരത്തിൽ കയറി കൂടിയിരിക്കുന്നു. സ്ത്രീലമ്പടനും ആഭാസനും ചട്ടമ്പിയുമായ ഒരു ആത്മാവ്. അത് മുമ്പ് തറവാട്ടിൽ അപമൃത്യു സംഭവിച്ച ഒരു കാരണവരുടേതാവാനാണ് സാധ്യത. ഒരു കൂട്ടുകാരനുണ്ടല്ലോ കൂടെ, എല്ലാം അയാളുടെ നിർദ്ദേശത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാരണവരുടെ ആത്മസുഹൃത്തിന്റെ ആത്മാവ് ഈ വ്യക്തിയിലും കയറി കൂടിയിരിക്കുന്നു. എന്റെ പണിക്കരെ, കൂട്ടുകാരന്റെ ശരീരത്തിൽ ആത്മാവ് കയറി കുരുട്ട് വർഷങ്ങളായി. അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ദേവന്റെ കാര്യം പരിഹാരം കാണാം. ഒഴിപ്പിക്കുമ്പോ രണ്ട് പ്രേതാത്മാക്കളെയും ഒറ്റയടിക്ക് ഒഴിപ്പിക്കുന്നല്ലേ ബുദ്ധി. പൂതേരിമലയ്ക്കൽ വിഷ്ണു നമ്പൂരിയ ഇതിനു പറ്റിയ ആൾ. അദ്ദേഹത്തിന്റെ മുന്നിലെ ഈ രണ്ട് പ്രേതാത്മാക്കളും അടിയറു പറയുള്ളൂ. ഓം അവിക്രമസ്തു ഭൂതപ്രേത നിവാരണാർത്ഥം ഓം ഹണ്ടഘടാഖായ ഓം ഓം മഹണ്ഡേശ്വരിയായ ഓം ഓം ഹീം ഹോം ഹൂ ഹോം കാരണവന്മാർക്ക് എന്താണാവോ വേണ്ടത്? ആദ്യം ഊരുകൂടം കള്ള്, അത് കഴിഞ്ഞിട്ടാവാം മറ്റെന്തും. ആവാം, അതാണല്ലോ അവിടുത്തെ ശീലം. എന്നാ സേവിച്ചോളൂ. ഓ ഈശ്വര, കണ്ടില്ലേ കള്ളും പൊന്തുന്നത്? അത് പ്രേതം കയറിയാലും ഇറങ്ങിയാലും ദിവസമുള്ള പതിവാ. ഒരത് കാര്യാക്കണ്ട. ഇനി എന്താ പരിപാടി? മദ്യം കഴിഞ്ഞ മദുരാശിയാണ് പ്രിയം. അതും കൂടി അവിടെ നിന്ന് ശരിയാക്കി തന്നാ സന്തോഷായി. എന്താ ചങ്കുണ്ണി, ആ ഒരു ഏർപ്പാട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാമല്ലോ. അതുകൊണ്ട് മാത്രം എങ്ങനെയാ അഷ്ടിക്ക് വകയുണ്ടാക്കുക? എന്താ ചങ്കുണ്ണി, ഈ ചങ്കുണ്ണി കൂടാതെ ജീവിക്കാൻ പറ്റില്ലേ? കാരണം എന്തിനാ ഇന്ന് നിർഗുണനെ കൂടെ കൊണ്ട് നടക്കണേ? നിർഗുണ നിന്റെ തന്തേ, മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. മരിച്ചല്ലോ, ഇപ്പൊ ഒരു ആത്മാക്കളല്ലേ നിങ്ങൾ. മരണം അതുവരെ തോന്നലാണ് തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളായി ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കയറി ജീവിക്കുക. അവിടെ തന്നെ എന്താ ഉദ്ദേശം മനസ്സിലായില്ല? ജീവാംശം വലിച്ചെടുത്ത് രക്തം അട്ടകളെ പോലെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാത്മാക്കളെ പൊടലയോടെ വെട്ടി നിരത്തി കൊന്നു കൊലവിളിച്ച് കുഴിച്ചുമുടാനാണ് ഉദ്ദേശം. ഈ ചുടല ഭക്ഷക്കളുടെ ഗീർവാദം കെട്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഈ കുടുംബത്തിന് മനസമാധാനത്തോടെ ജീവിക്കണം. ഒഴിഞ്ഞു പോവുക. ഇതേതോ വഞ്ചുപാട്ടുകാരുടെ പ്രകടമാണ് കൂടിയിരിക്കുന്നത്. ത്രിവേണി, വഞ്ചു സഞ്ജു എന്ന് ഞാൻ നോയിക്കോളാം. താൻ പോടോ, എന്നാ നമുക്ക് സംസാരിക്കാം. സംസാരിക്കേ, എന്നാ തുണി പോക്കി തീയിലോട്ടിരിക്കെ. എന്താണോ താൻ പറഞ്ഞത്? എന്താ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായോ നിങ്ങക്ക്? ഇനി ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ നടത്തുവോ? ആടങ്ങി ഒതുങ്ങി, ആടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം. മനസ്സിലായോ? ക്ഷമിക്കാതെ നിനക്ക് ഇവന് ഒരു വിലയില്ല. അല്ലേടി വില വെക്കണം. നിനക്ക് ഇവനോട് പൂച്ചമാണല്ലേടി. പുച്ഛിക്കരുത്. നീ ഇവന്റെ കരടക്കുറ്റിക്ക് അടിക്കുന്നത്. നോക്കിക്കാതെ കേറി പോരി. സോറി. അതാണ് വാസുണ്ണി. വാസുണ്ണി ശിവൻകുട്ടിയറിനെ പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അമ്പസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ അവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോ കഴുത ആണത്തം കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കിരുക്കാൻ നിനക്കാരാടാ അധികാരം തന്നത്? മോനക്കഴുത്. ചില തല കണ്ടാ കിണ്ണാൻ തോന്നുന്നു എന്റെ കൂടെ പറപ്പേ. നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായ തരത്തിലാണോ തോന്നിയ വസ്ത്രം കാണിക്കുന്നത്? അതെ ബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലേ. ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുറി പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്കളി കഴുതെ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പടിപ്പിച്ചത്? അച്ഛനൊന്ന് മാറിക്കേ. പറയുമ്പോ എല്ലാം പറയണല്ലോ മായേ.
ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് പേര് മുത്തച്ഛൻ കമ്പി അടിക്കാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടയിൽ കാണിച്ചു? ഓരോരോ മനുഷ്യ സ്നേഹികൾ